സാരിസാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സിമ്പിൾ സാരി പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്കൊരു പ്ലെയിൻ സാരി ആവശ്യമുണ്ട്. ഏത് സ്റ്റഫ് വേണമെങ്കിലും എടുക്കാം. സിൽക്ക്, ജോർജറ്റ്, കോട്ടൺ ഏത് വേണമെങ്കിൽ. ഞാൻ സിൽക്കാണ് എടുത്തിട്ട് ഇതുപോലെ പ്ലെയിനായൊരു സാരി എടുക്കുക. അത് മെറൂൺ കളർ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ഇതാണ്. ഞാനിതാണ് സെലക്ട് ചെയ്തത്. ഒരു വൈറ്റ് കാർബൺ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ആദ്യം മുന്താണിയിൽ വരയ്ക്കുക. അന്ന് അതിൻ്റെ സെൻറ്റർ എടുക്കാം. മുന്താണിയുടെ സെൻറ്റർ എടുത്തിട്ട് കറക്റ്റ് നോക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് വരയ്ക്കണം. ഡിസൈൻ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നടുക്കുന്നാണ് ആദ്യം ചെയ്യുന്നത്. നടുക്കിലാണ് ആദ്യം വരയ്ക്കുന്നത്. അവിടെ സെൻറ്റർ പോർഷനിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് വരയ്ക്കാം. ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാട്ടോ. നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. പ്രിൻ്റ് ചെയ്യാൻ ഇഷ്ടംമാതിരി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നെറ്റിൽ നോക്കിയാൽ പല ഡിസൈനിലും പല ഡിസൈനുകളും കിട്ടും. അതിന് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ വരച്ചതാണ്. ഇത് എളുപ്പമുള്ളൊരു ഡിസൈനാണ്. നമ്മളൊരു ഡിസൈൻ റെഡി ആയിട്ട് ഇതുപോലെ വരച്ച് വെച്ചിട്ട് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്കൊരു ഫ്രെയിം ആവശ്യമുണ്ട്. കുറച്ച് വലിയ ഫ്രെയിം, പല സൈസുള്ള ഫ്രെയിം കിട്ടും. കുറച്ച് വലിയൊരു ഫ്രെയിം എടുക്കുക നല്ല, എന്ന് വെച്ചാൽ ഡിസൈൻ മുഴുവനായിട്ട് അതിൽ കൊള്ളും. അങ്ങനെ ഇട്ടൊരു ഫ്രെയിം എടുക്കുക. അതിന് ഞാൻ വൈറ്റ് പേളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ പേളാണ്. ഇങ്ങനത്തെ സാരിയിൽ പേള്, മെറ്റാലിക്ക് അങ്ങനത്തതൊക്കെയാണ് ചെയ്യാൻ നല്ലത്. സാധാരണ പെയിൻറ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പിടിക്കാൻ കുറച്ച് പാടാവും, പിന്നെ അതുമല്ല പരന്നു പോവും. ഇതാകുമ്പോൾ നന്നായി വൃത്തിയിൽ നിൽക്കും ചെയ്യും. നല്ല ഗ്ലേസിങ് ഉണ്ടാവും. പേളിനൊക്കെ പ്രത്യേകിച്ച് നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അങ്ങനെ ഇതുപോലെ ചെയ്യുക. മെല്ലെ മെല്ലെ വൃത്തിയിൽ ചെയ്താൽ മതി. നല്ല സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ഇതുപോലത്തെ പെയിൻറ് ചെയ്യാനും എളുപ്പമാണ്. അങ്ങോട്ടും പരക്കൊന്നുമില്ല. നല്ല വൃത്തിയിൽ ചെയ്തെടുത്താൽ മതി.
இது போல ரெண்டு ஃப்ரேம் ഉണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാൻ എളുപ്പം ഇതില ഒന്ന് ഉണങ്ങിയതിനു ശേഷം വേണം അടുത്ത ചെയ്യാൻ അപ്പോൾ നമ്മൾ ആ ഫ്രെയിം പെട്ടെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേട് വരും അതുകൊണ്ട് ഒരു ഫ്രെയിമിൽ ചെയ്ത് ഒരു കോട്ട് ചെയ്താൽ മതി രണ്ട് കോട്ട് ചെയ്യണം അപ്പോൾ ഒരു കോട്ട് ചെയ്ത് അന്ന് വെച്ചിട്ട് അടുത്ത ചെയ്യുമ്പോഴത്തേക്കും മറ്റേത് ഉണങ്ങും പിന്നെ ഇത് നമുക്ക് ചെയ്യാം അപ്പോഴത്തേക്കും മറ്റേത് ഉണങ്ങും അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അടുത്ത ഈ ഈ ഫ്രെയിമിൽ അതുപോലെ നമുക്ക് അതിൽ അതിലൊരു കൊട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഇതിലും ചെയ്ത് വയ്ക്കാം അങ്ങനെ ഓരോരോ കൊട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് രണ്ട് കൊട്ട് ചെയ്ത് വെച്ച് രണ്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിസൈൻ കൊടുക്കുക അതിന് ഞാൻ മെജന്ത കളറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ ഇതൾ പോലെ ഉണ്ടാക്കിയ നടുക്കിൽ ഒരു ഇതളിലും അതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊരു ഇതൾ പോലെ ഉണ്ടാക്കുക അങ്ങനെ ഓരോ പൂവിലും അതുപോലെ ചെയ്ത് തന്നാൽ മതി നല്ല മെല്ല ചെയ്താൽ മതി സൂക്ഷിച്ച് മെല്ല ചെയ്താൽ മതി ഇതുപോലെ ചെയ്ത് സാരി മുഴുവൻ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി എല്ലാതും വരച്ചത് ഫുള്ളും ഇങ്ങനെ ചെയ്ത് വെക്കുക ഇനി അടുത്തത് അടുത്ത നമുക്ക് അതിന് മുകളിലൊരു ഡെക്കറേഷൻ ചെയ്യാം അത് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഷീക്കൻസോ കല്ലോ അങ്ങനെ മുത്തോ എന്തെങ്കിലും പിടിപ്പിക്കാൻ നമ്മൾ ഇതാണ് സാധാരണ ഉപയോഗിക്കുക ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒന്നാണ് എടുത്തത് ഏകദേശം അതേ കളറാണ് ഇങ്ങനത്തെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതാണ് തൽക്കാലം കയ്യിലുള്ളൂ അതുപോലെ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇത് ചെയ്യുകയാണ് അപ്പോൾ നമ്മളതിൽ ഫാബ്രിക് ഗ്ലൂ ആണ് അതാദ്യം ഇതാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഇത് ഒട്ടിക്കുക നന്നായി ഉണങ്ങി ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെയിൻറ്റ് ചെയ്തതൊക്കെ ഒരു 24 രണ്ട് ദിവസം മുന്നിൽ നല്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സാരിയെല്ലാം മറച്ചിട്ടിട്ട് ഇസ്ത്രി ഇടണം എന്നാലത് ഒന്നും പറ്റില്ല അതേപോലെ തന്നെ കാലാകാലം നിന്നോളും പെയിൻ്റ് ഒന്നും ഇളകൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒട്ടിക്കുന്നത് മുന്താനി മുഴുവൻ ആയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലായിടത്തും ഒട്ടിക്കണമെന്നൊന്നുമില്ല നമ്മുടെ മുന്താനി നമ്മൾ കാണുന്ന ഭാഗങ്ങളിൽ കറക്റ്റ് താഴെ വേണമെങ്കിൽ താഴെ ഒട്ടിക്കാം ഞാനിവിടെ മുന്താനി മാത്രമേ ഇട്ടില്ല അതുപോലെ മേദയുള്ള ഭാഗം മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ അതുപോലെ ഇനി ഇപ്പോൾ സാരി റെഡി ആയിട്ടുണ്ട്
ഈ ഭാഗം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്നതാണ്. അവിടെ മുകളിലെ ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ, താഴത്തും മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മുണ്ടാണിയിൽ താഴത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്തത്? ഞാനടുത്ത് ഞാൻ ചെയ്ത ബാക്കിയുള്ള സാരികൾ ചെയ്തത് കാണിച്ചു തരാം. ഇത് സാധാരണ ഒരു പെയിൻ്റ് ചെയ്ത് വെറും പെയിൻ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്ത സാരിയാണ്. ഷെയ്ഡിങ് വർക്കാണ് അതിൽ ചെയ്ത്. ഇതിൽ പെയിൻ്റ് പിന്നെ സീക്വൻസ് ട്യൂബ് ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത സാരിയാണ്. ഇതും അതുപോലെ തന്നെ യെല്ലോയും ബ്ലാക്ക് ചെയ്തതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സാരി. ഇതിന് മുകളിൽ ചെറുതായിട്ട് എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്കും പെയിൻറ്റിങ് വർക്കും രണ്ടും കൂടിയുള്ള സാരിയാണ്. ഇതും അതുപോലെ തന്നെ ഇതിലൊക്കെ സീക്വൻസ് വർക്കും ഉണ്ട്, ട്യൂബ് വർക്കും ഉണ്ട്, പെയിൻറ്റിങ്ങും ഉണ്ട്. ഇതും ഒരു സിമ്പിൾ ഡിസൈനാണ്. കരകൾ കര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മുണ്ടാണിന് മുകളിൽ ലൈൻ ലൈൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ. അതൊക്കെ ആദ്യം വരച്ചെടുക്കണം, വരച്ച് കറക്റ്റാക്കി വരച്ചെടുത്തതിന് ശേഷം ചെയ്യുന്നതാണ്. ഇത് ബ്രോൺസ് കളർ കൊണ്ട് ചെയ്ത ബ്രോൺസ് മെറ്റാലിക് ബ്രോൺസ് ആണ് ഇത് ചെയ്തത്. ബ്ലാക്കിന് മുകളിൽ വെറും പെയിൻറ്റ് മാത്രമാണ്. ഒക്കെ പേൾ കളർ തന്നെയാട്ടോ ഉപയോഗിച്ചത്. ഇത് ഫുള്ള് പേളാണ്. ചെയ്ത വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.